Okay. ബഹുമാന്യ സുഹൃത്തുക്കളെ, വളരെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് അപ്പിയറൻസ് നിങ്ങളുടെ മുമ്പാകെ നടത്തുന്നത്. ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കിനിടയിലും ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇടയായ പശ്ചാത്തലം ആദ്യമൊന്ന് വിശദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കുടുംബവും ഏഷ്യാനെറ്റ് ചാനൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും കുടുംബവുമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് വീണ്ടും ചില വോട്ടുകാര്യങ്ങളും കുടുംബവിശേഷങ്ങളും എന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി. രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, തെരഞ്ഞെടുപ്പ്, അപ്പോൾ കുടുംബത്തോടൊപ്പമുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഏഷ്യാനെറ്റ് ചാനൽ സംപ്രേഷണം ചെയ്തത്. അതിലെ ഒരു വരി, ഞാൻ പറഞ്ഞ സംപ്രേഷണത്തിലെ അഭിമുഖത്തിലെ ഒരു വരി വാർത്തയായി വളച്ചടിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള പ്രചരണം സൈബർ മീഡിയയിൽ ഉയർന്നു വരുന്നത് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ ഈ ഫേസ്ബുക്ക് ലൈവ് പോകാൻ നിർബന്ധിതമായത്. സൈബർ മേഖലയിൽ വ്യാപകമായി ഇത് പ്രചരിക്കുകയാണ്. എന്തായിരുന്നു അവതാരകയുടെ ചോദ്യം? അളകനന്ദയായിരുന്നു ഞങ്ങളെ അഭിമുഖം നടത്തിയത്. അളകനന്ദയുടെ പ്രധാനപ്പെട്ട ചോദ്യം, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പൊതുജീവിതത്തിൽ നേരിട്ട സമയം, സന്ദർഭം ഏതായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. അതിൻ്റെ കൃത്യമായ ഉത്തരം 2014, കഴിഞ്ഞ 34 വർഷക്കാലമായി 35 വർഷത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചാരകനായും പ്രധാന പ്രവർത്തകനായും നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ മുന്നണി മാറി മറ്റൊരു മുന്നണിയുടെ ഭാഗമായി മാറിത്തീരുകയും ആ മുന്നണിയുടെ പ്രതിനിധിയായി തൊട്ടടുത്ത ദിവസം തന്നെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ആ ഒരു സന്ദർഭമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനെ അതിജീവിക്കാൻ ആ പ്രതിസന്ധി നേരിട്ട സന്ദർഭം എന്നതായിരുന്നു എൻ്റെ ഉത്തരം. വളരെ കൃത്യമാണ്. ഞാൻ വീഡിയോ ഫേസ്ബുക്കിലെല്ലാം നല്ലതുപോലെ പ്രചരിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ആ പ്രോഗ്രാം. നിർഭാഗ്യവശാൽ വാർത്തയായി അത് വന്നപ്പോൾ പൊതുജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ വിട്ടതാണ് എൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന നിലയിലേക്ക് ആ വാർത്തയെ, അല്ലെങ്കിൽ ഒരു വാചകത്തെ വക്രീകരിച്ച് വളച്ചടിച്ചുകൊണ്ടാണ് വാർത്തയായി വന്നത്. വാർത്തയെ തുടർന്ന് സൈബർ ഇടങ്ങളിൽ വലിയ തോതിലുള്ള ആഹ്ലാദവും വലിയ തോതിലുള്ള ഉത്സവാഘോഷവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് ഇപ്പോൾ തന്നെ ബഹുമാന്യ സുഹൃത്തുക്കൾക്ക്, ഇത് ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 24 മണിക്കൂറിനുള്ളിൽ LDFൻ്റെ പ്രതിനിധിയായി, നേതാവായി, അന്ന് സോളാർ സ്കാം ഉൾപ്പെടെയുള്ള സ്കാമുകളിൽ അന്നത്തെ LDF, അന്നത്തെ UDF ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായി പോർമുഖങ്ങളിൽ നേതൃപരമായ പങ്കുവഹിച്ച ഒരാൾ വളരെ പെട്ടെന്ന് ആ മുന്നണിയിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് നിർബന്ധിതമാകുക, ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം മുന്നണി വിടുക, അതിൻ്റെ ഭാഗമായി പുതിയ മുന്നണിയിൽ ഘടകകക്ഷിയായി മാറുക, അതിൻ്റെ പ്രതിനിധിയായി പാർലമെൻറ്റിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പരിചിതമല്ലാത്ത, അനുഭവമല്ലാത്ത കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്തായിരിക്കും, അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളതൊരു വലിയ ആശങ്കയായിരുന്നു, ഉത്കണ്ഠയായിരുന്നു. എങ്ങനെ അത് അതിജീവിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കൊരു വ്യക്തതയുമില്ലായിരുന്നു. അതുതന്നെയാണ്, ആ സന്ദർഭം തന്നെയാണ് പൊതുജീവിതത്തിൽ നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്നായി ഞാൻ ചൂണ്ടിക്കാണിച്ചതിനെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ വളരെ വളരെ നിർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാത്രവുമല്ല, 2014 ഞാൻ ലോക്സഭയിലേക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ പല ചർച്ചകളിലും ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ഥാനാർത്ഥിയായി ഫീൽഡ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ലഭിച്ച കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന്, കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന്, UDF നേതൃത്വത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്വീകാര്യത. കാരണം 3 ദിവസം കഴിയുമ്പോഴാണ് സ്ഥാനാർത്ഥിയായി ഞാൻ പുനലൂർ പട്ടണത്തിൽ ചെന്നിറങ്ങുമ്പോൾ എനിക്ക് പൊതുവെ അപരിചിതമായിട്ടുള്ള മണ്ഡലം, ഞാൻ പാർലമെൻറ്റിൽ മുമ്പ് മത്സരിച്ചപ്പോൾ
പുനലൂർ കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നില്ല. തികച്ചും അപരിചിതമല്ല, അത്രയേറെ ആഴത്തിൽ പരിചയമോ സൗഹൃദ ബന്ധമോ ഇല്ലാതിരുന്ന പുനലൂർ പട്ടണത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ചെന്നിറങ്ങുമ്പോൾ നൂറുകണക്കിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കൂടി ചേർന്ന് എനിക്ക് നൽകിയ ആവേശകരമായിട്ടുള്ള സ്വീകരണം, വരവേൽപ്പ് കണ്ടപ്പോഴാണ് എൻ്റെ ആ ഉത്കണ്ഠ, ആശങ്ക അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷത്തിന് അയവ് വന്നതും ആത്മവിശ്വാസത്തോടുകൂടി ശക്തമായി മുന്നോട്ട് പോയി ആ പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകാനും എനിക്ക് കഴിഞ്ഞത്. ആ പ്രതിസന്ധി മാനസികമായ സംഘർഷത്തിൽ ഉഴലുന്ന അത്തരം ഒരു പ്രതിസന്ധിക്ക് ആധാരമായ സന്ദർഭത്തെ സംബന്ധിച്ച് കുടുംബവിശേഷങ്ങൾ പങ്കുവച്ച കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചതിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കരുതുന്നു എന്ന നിലയിൽ വക്രീകരിച്ചുകൊണ്ട് വളച്ചടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സൈബർ ഇടങ്ങളിൽ, പ്രത്യേകിച്ചും CPM സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകരെ ഞാൻ വിളിച്ച് ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ അവർ ആ ലിങ്ക് ക്യാൻസൽ ചെയ്തു, അത് പൂർണ്ണമായും ഒഴിവാക്കി. അതിന് ഞാൻ ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലിനോടും അതിൻ്റെ പ്രവർത്തകരോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി കൂടി സൂചിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടോ തെറ്റിദ്ധരിച്ചോ അങ്ങനെ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യാനിടയായി. അവർ ഉടൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി, ഉടൻ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ സൈബർ ഇടങ്ങളിൽ ഇപ്പോഴും അത് ശക്തമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം കൂടി അല്പം പ്രതിപാദിക്കാൻ, കാരണം ഉർവശി ശാവം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട പഴയകാല രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുള്ള നിലപാടുകൂടി വിശദീകരിക്കാൻ, കാരണം ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടതിൻ്റെ തലവാചകം തന്നെ അന്നത്തെ പ്രതിസന്ധി ഇന്നത്തെ അനുഗ്രഹം എന്ന നിലയിലാണ്. അതിന് വ്യക്തവും കൃത്യവുമായിട്ടുള്ളൊരു കാരണമുണ്ട്. കാരണം 2014 ഞാൻ RSPയുടെ ഭാഗമായി UDFിൻ്റെ ഭാഗമായി മാറിയ സമയത്ത് അന്നും ഇന്നും എന്നും നാളെയും ഞാൻ RSP ആയിരിക്കും. RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നയത്തിനും തീരുമാനത്തിനും അനുരോധമായി പ്രവർത്തിക്കുന്നയാളായിരിക്കും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻ്റ് വരെയും അതുപോലെ അന്താരാഷ്ട്ര പാർലമെൻറ്റ്, ഇൻ്റർ പാർലമെൻ്ററി യൂണിയൻ അടക്കം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലടക്കം സംസാരിക്കാനും ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും ഒക്കെയുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തന്നത് ഞാൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, RSP ആണ്. ആ പാർട്ടിയുടെ നയങ്ങൾ, തീരുമാനങ്ങൾ, പരിപാടികൾ പ്രാവർത്തികമാക്കാൻ പ്രതിജ്ഞാബദ്ധമായി എക്കാലവും ആ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായി ഞാൻ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും ഞാൻ കാലുമാറുകയോ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ വഞ്ചനയോ കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ സമകാലിക രാഷ്ട്രീയം ഞാൻ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് അന്നത്തെ പ്രതിസന്ധി ഇന്നത്തെ അനുഗ്രഹം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPMൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇടതുപക്ഷ നയങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ടുള്ള നയങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നു. ഞാൻ പല ചാനൽ ചർച്ചകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി കാറൽ മാർക്സും എംഗൽസും കൂടി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ച, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും നേതൃത്വം കൊടുത്ത ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് മീറ്ററുകൾ മാത്രം അകലെയുള്ള ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ധനമന്ത്രിയും ലോക മുതലാളിത്തത്തിൻ്റെ പറുദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മണിയടിച്ച് തുറന്നുകൊടുത്ത ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ, ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഇടതുപക്ഷ നയവ്യതിയാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ, പിൻവാതിൽ നിയമനം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മികവോടെ കഴിവോടുകൂടി PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാലും അവർക്ക് നിയമനം ലഭിക്കാതെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും പാർട്ടി അനുഭാവികൾക്കുമായി മാത്രമായി പൊതുതൊഴിൽ സംവരണം ചെയ്യുന്ന, പരിമിതപ്പെടുത്തുന്ന പിൻവാതിൽ നിയമനം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ
താൽക്കാലികമായി നിയമിച്ചിട്ടുള്ളവരെ പിൻവാതിൽ നിയമനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന പ്രക്രിയ തുടരും. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? സ്ഥിരപ്പെടുത്തുന്ന പ്രക്രിയ നിർത്തുന്നത് തെറ്റായതുകൊണ്ടല്ല, അത് ശരിയെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഗവൺമെന്റിനെ കരിവാരി തേക്കാൻ പ്രതിപക്ഷം പിൻവാതിൽ നിയമനത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം തൽക്കാലം ഞങ്ങൾ ആ തീരുമാനം പിൻവലിക്കുന്നു. ഞങ്ങൾ തുടർന്ന് വീണ്ടും അധികാരത്തിൽ വന്നാൽ തീർച്ചയായും പിൻവാതിൽ നിയമനം നടപ്പാക്കുമെന്ന് ഒരിടതുപക്ഷ ഗവൺമെന്റ് DYFIയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലിരിക്കുന്ന ഒരിടതുപക്ഷ ഗവൺമെന്റ് പറയുന്നു എന്നത് ആലോചിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യം ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. മുട്ടിലിഴഞ്ഞുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതീ യുവാക്കൾ അവർക്ക് അർഹതപ്പെട്ട തൊഴിലിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ മുമ്പാകെ ഭരണാധികാരികളുടെ മുമ്പാകെ കേണപേക്ഷിച്ചത്. പക്ഷേ കേൾക്കാൻ പോലും സംസ്ഥാനത്തെ ഗവൺമെൻറ് തയ്യാറായില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അഴിമതിയുടെ കഥകൾ സ്പ്രിംഗ്ലർ മുതൽ ഏറ്റവും ഒടുവിലുള്ള ആഴക്കടൽ മത്സ്യബന്ധനം വരെയുള്ള അഴിമതിയുടെ പരമ്പര പല ചാനൽ ചർച്ചകളിലും സ്പ്രിംഗ്ലറിൻ്റെ കാലഘട്ടത്തിൽ നിരവധി ലൈവ് വീഡിയോയിലൂടെയും ഒക്കെ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, അഭിസംബോധന ചെയ്തിട്ടുള്ളതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. സ്പ്രിംഗ്ലർ അതായത് ഡേറ്റ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഡേറ്റ കച്ചവടം സ്പ്രിംഗ്ലർ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ ബ്രൂവറീസ് ഡിസ്റ്റിലറീസ് എന്നിവ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ അഴിമതി ക്രമക്കേട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കേണ്ടി വന്നു. പമ്പയിലെ മണൽകടത്തുമായി ബന്ധപ്പെട്ട് കൊടിയ കൊള്ള ചീഫ് സെക്രട്ടറിയും DGPയും ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി നടത്തിയ തീവെട്ടിക്കൊള്ള അത് പിൻവലിക്കേണ്ടി വന്നു. ഇ മൊബിലിറ്റി സ്കീമുമായി ബന്ധപ്പെട്ട കൊടിയ അഴിമതി പിൻവലിക്കേണ്ടി വന്നു. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായിട്ടുള്ള അത്തരമൊരു കമ്പനിയെ കൺസൾട്ടൻ്റ് കമ്പനിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനുള്ളിൽ കുടിയിരുത്തി സമാന്തര ഓഫീസ് അടക്കം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് പിൻവലിക്കേണ്ടി വന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചില്ല, വിശദീകരിച്ചാൽ ഏറെ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കാരണം 400 വൻകിട കപ്പലുകൾ ഉൾപ്പെടെ 5 മദർഷിപ്പ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഹാർബറുകളുടെ നവീകരണം ഉൾപ്പെടെ അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തക കമ്പനിക്ക് തീരദേശ മത്സ്യമേഖലയെ തീറെഴുതി കൊടുക്കുന്ന ആഴക്കടൽ തീറെഴുതി കൊടുക്കുന്ന നയം ഉൾപ്പെടെയുള്ള ഈ നയങ്ങളൊന്നും ആഗോള മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ ഗവൺമെൻറ് സമ്പൂർണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഷുഹൈബിൻ്റെയും കൃപേഷിൻ്റെയും ശരത് ലാൽ ഉൾപ്പെടെ TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ശബരിമല വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നിരവധിയാണ്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് അത് പ്രതിപാദിക്കാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടിയിട്ടുമല്ല. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ ഞാൻ ഇന്ന് LDFിൻ്റെ ഭാഗമായി RSP തുടർന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഈ പറയുന്ന മുഴുവൻ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും ന്യായീകരിക്കാൻ നിർബന്ധിതമാകുമായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ പ്രതിസന്ധി ഇന്നത്തെ അനുഗ്രഹം എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ള കാരണം അതാണ്. 2014 ഞാൻ UDFൽ വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും എനിക്ക് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത LDFൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലുള്ള പൊതു സ്വീകാര്യത ആർജിക്കാൻ UDFൽ വന്നതിന് ശേഷം കഴിഞ്ഞുവെങ്കിൽ വസ്തുതാപരമായി പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലിൽ ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കുടുംബവിശേഷങ്ങളെ സംബന്ധിച്ച് നടന്ന അഭിമുഖത്തിൽ വന്ന ഒരു വരിയെ വാർത്തയായി പ്രസിദ്ധീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ സൈബർ ഇടങ്ങളിലെ ആഘോഷം അതിനെ വളരെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ബൃഹത്തായിട്ടുള്ള ക്യാമ്പയിൻ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ CPMൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സജ്ജമാകേണ്ട 100 യൂട്യൂബ് ചാനലുകൾ നിരവധി പോർട്ടലുകൾ ഓൺലൈൻ പോർട്ടലുകൾ ഉൾപ്പെടെയുള്ള വൻകിട സംവിധാനത്തോടുകൂടിയാണ്
അപവാദ പ്രചരണം കെട്ടഴിച്ചു വിട്ടുകൊണ്ട് ജനങ്ങളുടെ ബൗദ്ധിക ശേഷിയെപ്പോലും ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള അപവാദ പ്രചാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു പ്രക്രിയയുടെ ഭാഗം എന്ന നിലയിൽ മാത്രമാണ് ഞാനിതിനെ കാണുന്നത്. 2014 പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴുള്ള അനുഭവം എനിക്ക് നല്ലതുപോലെ അറിയാം. സംഘിയായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ ഇൻറ്റൻസീവായിട്ടുള്ള IT ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഓൺലൈൻ ക്യാമ്പയിൻ, പ്രത്യക്ഷമായിട്ടുള്ള ക്യാമ്പയിൻ, ആ ക്യാമ്പയിനേക്ക് അതിജീവിച്ചുകൊണ്ടാണ് ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അവസരമുണ്ടായത്. അതുകൊണ്ട് ഈ വാർത്തയും വാർത്തയെ തുടർന്നുണ്ടായിട്ടുള്ള സൈബർ ഇടങ്ങളിലെ പ്രതികരണത്തിൻ്റെ നിജസ്ഥിതി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് തിരക്കിനിടയിൽ പോലും ഇത്തരത്തിലൊരു ലൈവ് വീഡിയോ അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ ഞാൻ നിർബന്ധിതമായത്. ഞാനിത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അവർ ആ ലിങ്ക് ക്യാൻസൽ ചെയ്തു. അവർക്കത് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ക്യാൻസൽ ചെയ്തു. അതിന് ഞാൻ ആ ചാനലിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടി നടത്തിയ ഈ അഭിമുഖം അല്ലെങ്കിൽ ഈ ലൈവ് ടെലികാസ്റ്റ് ഫേസ്ബുക്ക് ലൈവ് ശ്രദ്ധിച്ച മുഴുവൻ പ്രേക്ഷകരോടും FB സുഹൃത്തുക്കളോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.